എളിമയും സുഗർഭ ജീവിതവും വഴി രാജകുമാരന്മാർക്ക് മാതൃകയായി പതിനഞ്ചാം വയസ്സിൽ രാജഭരണമേറ്റ വിശുദ്ധ എഡ്മണ്ട് രാജാവിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ആംഗിൾസിന്റെ രാജാവായ ഓഫ തന്റെ വാർദ്ധക്യം പ്രായശിദ്ധത്തിൽ ചെലവഴിക്കാൻ വേണ്ടി രാജ്യം 11 വയസ്സുള്ള തന്റെ മകൻ എഡ്മണ്ടിനെ ഏൽപ്പിച്ചു. 855 ക്രിസ്മസ് ദിവസം ഭക്തനായ രാജാവിനെ എൽമോറിലെ ബിഷപ്പ് ഹൂബർട്ട് കിരീടമണിയിച്ചു. യുവരാജാവ് തന്റെ എളിമയും സുഗർഭ ജീവിതവും വഴി രാജകുമാരന്മാർക്ക് ഒരു മാതൃകയായിരുന്നു. മുഖസ്തുതി അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. പ്രജകൾക്ക് വിശിഷ്യ ദരിദ്രർക്ക് അദ്ദേഹം പിതാവായിരുന്നു. വിധവകളുടെയും അനാഥരുടെയും അവശരുടെയും സംരക്ഷകനുമായിരുന്നു. രാജാവിന്റെ വാഴ്ചയുടെ 15ാം വർഷം വന്യജാതികളായ ഡെയ്ൻകാർ രാജ്യം ആക്രമിച്ചു. കയ്യിൽ കിട്ടിയ ക്രിസ്ത്യൻ വൈദികരെയും സന്യാസികളെയും വധിച്ചു. എഡ്മണ്ട് ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല. എങ്കിലും പെട്ടെന്ന് ഒരു സൈന്യത്തെ ശേഖരിച്ച് ഡെയ്ൻകാരെ തോൽപ്പിച്ചു. താമസിയാതെ അവർ വമ്പിച്ച സന്നാഹങ്ങളോടെ വീണ്ടും വന്നു. അവരെ അഭിമുഖീകരിക്കുക സാധ്യമല്ലെന്ന് കണ്ട് സൈന്യത്തെ പിരിച്ചുവിട്ട് രാജാവ് ഒളിച്ചുപോയി. എങ്കിലും ശത്രു അദ്ദേഹത്തെ കണ്ടുപിടിച്ച് ഡാനിഷ് നേതാവ് ഹിംഗുവാറിന്റെ അടുക്കലേക്ക് അണയിച്ചു. അദ്ദേഹം മതവിരുദ്ധവും ജനദ്രോഹവുമായ ചില വ്യവസ്ഥകൾ നിർദ്ദേശിച്ചു. രാജാവ് അവ സ്വീകരിച്ചില്ല. അദ്ദേഹം രാജാവിനെ ചാട്ടവാറുകൊണ്ടടിച്ചു. ശരീരം ഒരു മരത്തിൽ ചേർത്ത് കെട്ടി പിച്ചു കീറി. അസ്ത്രങ്ങൾ തറച്ചു. ഇവയെല്ലാം ക്ഷമയോടും ശാന്തതയോടും കൂടെ ഈശോയുടെ നാമം വിളിച്ച് സഹിച്ചു. അവസാനം ശിരസ് ഛേദിക്കാൻ ഹിംഗുവാർ ആജ്ഞാപിച്ചു. അങ്ങനെ 870 നവംബർ 20ാം തീയതി 30ാമത്തെ വയസ്സിൽ എഡ്മണ്ട് രാജാവ് രക്തസാക്ഷിത്വം പൂർത്തിയാക്കി. ഔദ്യോഗികമായി നാമകരണം ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തോടുള്ള വണക്കം അലക്സാണ്ടർ 7ാമൻമാർ പാപ്പ 1666 അംഗീകരിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾക്ക് ലഭിക്കുന്ന ഒരു ദാനമാണ് സഹനവരം. കൊച്ചു കുരിശുകൾ സഹിച്ച് ശീലിക്കുന്നവർക്ക് രക്തസാക്ഷിത്വം ഭയങ്കരമായിരിക്കുകയില്ല. വിശുദ്ധ എഡ്മണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.